എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 20-ാമത് ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാംസ് നടത്താനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2019 രാഷ്ട്രമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി. 2019 രാഷ്ട്രമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി. അടുത്ത ചോദ്യം, മിത്രശക്തി എന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത്? ശ്രീലങ്ക. മിത്രശക്തി എന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത്? ശ്രീലങ്ക. അടുത്ത ചോദ്യം, 2021 സ്പെഷ്യൽ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്നത് എവിടെ? സ്വീഡൻ. 2021 സ്പെഷ്യൽ ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത് എവിടെ? സ്വീഡൻ. അടുത്ത ചോദ്യം, 2019 UAE നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 368. 368. 85 സ്വർണം, 154 വെള്ളി, 29 വെങ്കലം. 2019 UAE വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 368. 85 സ്വർണം, 154 വെള്ളി, 129 വെങ്കലം. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും മ്യാൻമാർ സൈന്യവും സംയുക്തമായി നടത്തിയ സൈനിക നീക്കം, ഓപ്പറേഷൻ സൺറൈസ്. അടുത്തിടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും മ്യാൻമാർ സൈന്യവും സംയുക്തമായി നടത്തിയ സൈനിക നീക്കം, ഓപ്പറേഷൻ സൺറൈസ്. അടുത്ത ചോദ്യം, മത്സ്യബന്ധനവും പവിയപ്പുറ്റുകളുടെ നാശവും ഏറ്റവും കൂടുതൽ ബാധിച്ച ആൻഡമാനിലെ മത്സ്യവിഭാഗം, പാരറ്റ് ഫിഷ്. മത്സ്യബന്ധനവും പവിയപ്പുറ്റുകളുടെ നാശവും ഏറ്റവും കൂടുതൽ ബാധിച്ച ആൻഡമാനിലെ മത്സ്യവിഭാഗം, പാരറ്റ് ഫിഷ്. അടുത്ത ചോദ്യം, അടുത്തിടെ അനധികൃത കുടിയേറ്റ താമസക്കാരെ കണ്ടെത്താനായി ബില്ല് പാസാക്കിയ സംസ്ഥാനം, മിസോറാം. അടുത്തിടെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനായി ബില്ല് പാസാക്കിയ സംസ്ഥാനം, മിസോറാം. അടുത്ത ചോദ്യം, അടുത്തിടെ റിഗ്യു എന്ന ചിഹ്നഗ്രഹത്തിൽ വിജയകരമായി ഇറങ്ങിയ ജപ്പാൻ്റെ പേടകം, ഹയാബുസ 2. അടുത്തിടെ റിഗ്യു എന്ന ചിഹ്നഗ്രഹത്തിൽ വിജയകരമായി ഇറങ്ങിയ ജപ്പാൻ്റെ പേടകം, ഹയാബുസ 2. അടുത്ത ചോദ്യം, അടുത്തിടെ ജലത്തിൻ്റെ സാന്നിധ്യം നാസ കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം, ബെന്നു. അടുത്തിടെ ജലത്തിൻ്റെ സാന്നിധ്യം നാസ കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം, ബെന്നു. അടുത്ത ചോദ്യം, 2020 ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഭാഗ്യ ചിഹ്നങ്ങൾ, മിറൈടോവ ആൻഡ് സൊമൈറ്റി. മിറൈടോവ എന്ന് പറയുന്നത് മിറൈ പ്ലസ് ടോവ എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. മിറൈ മീൻസ് ഫ്യൂച്ചർ ഇൻ ജാപ്പനീസ്, ടോവ മീൻസ് എറ്റേണിറ്റി ഇൻ ജാപ്പനീസ്, ആൻഡ് സൊമൈറ്റി ഈസ് എ ടൈപ്പ് ഓഫ് ചെറി ബ്ലോസം. ഇതിൽ മിറൈടോവ എന്നത് 2020 ടോക്കിയോ സമ്മർ ഒളിമ്പിക്സിൻ്റെയും സൊമൈറ്റി എന്നത് 2020 ടോക്കിയോ പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യ ചിഹ്നങ്ങളാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, അടുത്തിടെ കസക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ അസ്താനയ്ക്ക് നൽകിയ പുതിയ പേര്, നൂർ സുൽത്താൻ. അടുത്തിടെ കസക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ അസ്താനയ്ക്ക് നൽകിയ പുതിയ പേര്, നൂർ സുൽത്താൻ. അടുത്ത ചോദ്യം, അടുത്തിടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CBCPയോട് ശബ്ദമലിനീകരണ മാപ്പ് തയ്യാറാക്കാനായി ഉപദേശം നൽകിയ സ്ഥാപനം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, NGT. അടുത്തിടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCBയോട് ശബ്ദമലിനീകരണ മാപ്പ് തയ്യാറാക്കാനായി ഉപദേശം നൽകിയ സ്ഥാപനം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, NGT. അടുത്ത ചോദ്യം, അടുത്തിടെ പ്രത്യേക ഗൂർഖ ബറ്റാലിയൻ ആരംഭിക്കാൻ തീരുമാനിച്ച ആർമി, ബ്രിട്ടീഷ് ആർമി. അടുത്തിടെ പ്രത്യേക ഗൂർഖ ബറ്റാലിയൻ ആരംഭിക്കാൻ തീരുമാനിച്ച ആർമി ഏതാണ്? ബ്രിട്ടീഷ് ആർമി. ബ്രിട്ടീഷ് ആർമിയാണ് അടുത്തിടെ ഗൂർഖ ബറ്റാലിയൻ ആരംഭിക്കാൻ തീരുമാനിച്ച ആർമി.
അടുത്ത ചോദ്യം, ഇലക്ഷന് മുമ്പായി വ്യാജ വാർത്തകൾ തടയാൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോവുമായി സഹകരിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സാപ്പ്. ഇലക്ഷന് മുമ്പായി വ്യാജ വാർത്തകൾ തടയാനായി നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോവുമായി സഹകരിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സാപ്പ്. അടുത്ത ചോദ്യം, കാര്യക്ഷമമാർന്ന മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി അടുത്തിടെ സ്മാർട്ട് ഗാർബേജ് ബിൻസ് ആരംഭിച്ച കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ. കാര്യക്ഷമമാർന്ന മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി അടുത്തിടെ സ്മാർട്ട് ഗാർബേജ് ബിൻസ് ആരംഭിച്ച കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ. അടുത്ത ചോദ്യം, ദോഹയിൽ നടക്കാനിരിക്കുന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് മാരത്തോണിന് യോഗ്യത നേടിയ മലയാളി കായികതാരം ഗോപി തോന്നയ്ക്കൽ. ദോഹയിൽ നടക്കാനിരിക്കുന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് മാരത്തോണിന് യോഗ്യത നേടിയ മലയാളി കായികതാരം ഗോപി തോന്നയ്ക്കൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാതാക്കൾ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF ചെന്നൈ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാതാക്കൾ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF ചെന്നൈ. അടുത്ത ചോദ്യം, പഞ്ചാബിലെ ഗുർദാസ്പൂർ, പാകിസ്ഥാനിലെ സാഹിബ് ഗുരുദ്വാര എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി കർത്താപൂർ ഇടനാഴി. പഞ്ചാബിലെ ഗുർദാസ്പൂർ, പാകിസ്ഥാനിലെ സാഹിബ് ഗുരുദ്വാര എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി കർത്താപൂർ ഇടനാഴി. അടുത്ത ചോദ്യം, 2019 വിൻഡ്ഹാം ക്യാമ്പൽ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ രഘു കർണാട്. 2019 വിൻഡ്ഹാം ക്യാമ്പൽ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ രഘു കർണാട്. ബുക്ക് ദ ഫാർദസ്റ്റ് ഫീൽഡ് ആൻ ഇന്ത്യൻ സ്റ്റോറി ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെ? കൊടുങ്ങല്ലൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെ? കൊടുങ്ങല്ലൂർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ എത്രാമത് പതിപ്പാണ് 2019 നടക്കുന്നത്? 12. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ എത്രാമത് പതിപ്പാണ് 2019 നടക്കുന്നത്? 12th പതിപ്പ്. അടുത്ത ചോദ്യം, 2019 ലോക വൃക്കാദിനത്തിൻ്റെ പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ എവരി വൺ എവരിവർ. 2019 ലോക വൃക്കാദിനത്തിൻ്റെ പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ എവരി വൺ എവരിവർ. മാർച്ച് മാസത്തെ 2nd വ്യാഴാഴ്ചയാണ് വൃക്കാദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, LIC മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ മലയാളി TC സുശീൽ കുമാർ. LIC മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ മലയാളി TC സുശീൽ കുമാർ. അടുത്ത ചോദ്യം, 2019 ഹാൻസ് കിലിയൻ അവാർഡിന് അർഹനായ ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദി. 2019 ഹാൻസ് കിലിയൻ അവാർഡിന് അർഹനായ ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദി. അടുത്ത ചോദ്യം, അടുത്തിടെ ജ്യോതിശാസ്ത്രജ്ഞർ 83 തമോ ഗർത്തങ്ങൾ കണ്ടെത്തിയത് ഏത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ്? സുബരു. അടുത്തിടെ ജ്യോതിശാസ്ത്രജ്ഞർ 83 തമോ ഗർത്തങ്ങൾ കണ്ടെത്തിയത് ഏത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ്? സുബരു. അടുത്ത ചോദ്യം, 2019 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം ട്രസ്റ്റഡ് സ്മാർട്ട് പ്രൊഡക്ട്സ്. 2019 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം ട്രസ്റ്റഡ് സ്മാർട്ട് പ്രൊഡക്ട്സ്. 2019 ലോക ഉപഭോക്തൃ അവകാശ ദിനം March 15. അതിൻ്റെ പ്രമേയം ട്രസ്റ്റഡ് സ്മാർട്ട് പ്രൊഡക്ട്സ്. അടുത്ത ചോദ്യം, ലെറ്റ് മീ ഫിനിഷ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ് ക്രിസ്റ്റി. ലെറ്റ് മീ ഫിനിഷ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ് ക്രിസ്റ്റി. അടുത്ത ചോദ്യം, 2018-2019 സീസണിൽ ISL ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ടോപ്പ് സ്കോറർ ആയത് ഫെറാൻ കൊറോമിനാസ് FC ഗോവ. 2018-2019 സീസണിൽ ISL ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ടോപ്പ് സ്കോറർ ആയത് ഫെറാൻ കൊറോമിനാസ് FC ഗോവ. അടുത്ത ചോദ്യം, 2020 Under-17 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. 2020 Under-17 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. അടുത്ത ചോദ്യം, സംസ്ഥാന മുന്നോക്ക വിഭാഗം കമ്മീഷനായി നിയമിതനായത് MR ഹരിഹരൻ നായർ. സംസ്ഥാന മുന്നോക്ക വിഭാഗം കമ്മീഷനായി നിയമിതനായത് MR ഹരിഹരൻ നായർ.
വിലാപുറങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ലിസി. വിലാപുറങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ലിസി. ഇതോടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാവരും ഞാൻ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാനുള്ള സമയമാണ് ഞാൻ ചോദ്യം വായിച്ചതിന് ശേഷം വിടുന്നത്. ആദ്യത്തെ ചോദ്യം, 2019 രാഷ്ട്രമിത്ര പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി. അടുത്ത ചോദ്യം, മിത്രശക്തി എന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് ശ്രീലങ്ക. അടുത്ത ചോദ്യം, 2021 സ്പെഷ്യൽ ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത് എവിടെ സ്വീഡൻ. അടുത്ത ചോദ്യം, 2019 UAE നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 368. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും മ്യാൻമാർ സൈന്യവും സംയുക്തമായി നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ സൺറൈസ്. അടുത്ത ചോദ്യം, മത്സ്യബന്ധനവും പവയപുറ്റുകളുടെ നാശവും ഏറ്റവും കൂടുതൽ ബാധിച്ച ആൻഡമാനിലെ മത്സ്യവിഭാഗം പാരറ്റ് ഫിഷ്. അടുത്ത ചോദ്യം, അടുത്തിടെ അനധികൃത കുടിയേറ്റ താമസക്കാരെ കണ്ടെത്താനായി ബില്ല് പാസാക്കിയ സംസ്ഥാനം മിസോറാം. അടുത്ത ചോദ്യം, അടുത്തിടെ റിഗു എന്ന ചിഹ്നഗ്രഹത്തിൽ വിജയകരമായി ഇറങ്ങിയ ജപ്പാൻ്റെ പേടകം ഹയാബുസ 2. അടുത്ത ചോദ്യം, അടുത്തിടെ ജലത്തിൻ്റെ സാന്നിധ്യം നാസ കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം ബെന്നു. അടുത്ത ചോദ്യം, 2020 ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നങ്ങൾ മിറൈട്ടോവ സൊമൈറ്റി. അടുത്ത ചോദ്യം, അടുത്തിടെ കസക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ അസ്താനയ്ക്ക് നൽകിയ പുതിയ പേര് നൂർ സുൽത്താൻ. അടുത്ത ചോദ്യം, അടുത്തിടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB ശബ്ദമലിനീകരണ മാപ്പ് തയ്യാറാക്കാൻ ഉപദേശം നൽകിയ സ്ഥാപനം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT. അടുത്ത ചോദ്യം, അടുത്തിടെ പ്രത്യേക ഗൂർഖ ബറ്റാലിയൻ ആരംഭിക്കാൻ തീരുമാനിച്ച ആർമി ബ്രിട്ടീഷ് ആർമി. അടുത്ത ചോദ്യം, ഇലക്ഷന് മുമ്പായി വ്യാജ വാർത്തകൾ തടയാൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോമുമായി സഹകരിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സാപ്പ്. അടുത്ത ചോദ്യം, കാര്യക്ഷമമാർന്ന മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി അടുത്തിടെ സ്മാർട്ട് ഗാർബേജ് ബിൻസ് ആരംഭിച്ച കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ. അടുത്ത ചോദ്യം, ദോഹയിൽ നടക്കാനിരുന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് മാരത്തോൺ യോഗ്യത നേടിയ മലയാളി കായിക താരം ഗോപി തോന്നയ്ക്കൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാതാക്കൾ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF ചെന്നൈ. അടുത്ത ചോദ്യം, പഞ്ചാബിലെ ഗുർദാസ്പൂർ പാകിസ്ഥാനിലെ സാഹിബ് ഗുരുദ്വാര എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി കർത്താപൂർ ഇടനാഴി. അടുത്ത ചോദ്യം, 2019 വിൻഡ്ഹാം ക്യാമ്പൽ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ രഘു കർണാട്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ കൊടുങ്ങല്ലൂർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ എത്രാമത് പതിപ്പാണ് 2019 നടക്കുന്നത് 12. അടുത്ത ചോദ്യം, 2019 ലോക വൃക്കാദിനത്തിൻ്റെ പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ എവരി വൺ എവരിവെർ. മാർച്ച് മാസത്തെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്കാദിനമായി ആചരിക്കുന്നത്. അതിൻ്റെ 2019 പ്രമേയമാണ് കിഡ്നി ഹെൽത്ത് ഫോർ എവരി വൺ എവരിവെർ എന്നത്. അടുത്ത ചോദ്യം, LIC മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ മലയാളി TC സുശീൽ കുമാർ. അടുത്ത ചോദ്യം, 2019 ഹാൻസ് കിലിയൻ അവാർഡ് അർഹനായ ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദി. അടുത്ത ചോദ്യം, അടുത്തിടെ ജ്യോതിശാസ്ത്രജ്ഞർ 83 തമോഗർത്തങ്ങൾ കണ്ടെത്തിയത് ഏത് ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് സുബരു. അടുത്ത ചോദ്യം, 2019 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം ട്രസ്റ്റഡ് സ്മാർട്ട് പ്രൊഡക്ട്സ്. മാർച്ച് 15
2019 ലോക ഉപഭോക്തൃ അവകാശ ദിനം ആയി ആചരിച്ചത്. അടുത്ത ചോദ്യം, ലെറ്റ് മീ ഫിനിഷ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ് ക്രിസ്റ്റി. അടുത്ത ചോദ്യം, 2018-2019 സീസൺ ISL ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ടോപ്പ് സ്കോറർ ആയത് ഫെറാൻ കൊറോമിനാസ് FC ഗോവ. അടുത്ത ചോദ്യം, 2020 Under-17 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, സംസ്ഥാന മുന്നോക്ക വിഭാഗം കമ്മീഷനായി നിയമിതനായത് MR ഹരിഹരൻ. അടുത്ത ചോദ്യം, വിലാപ്പുറങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ലിസി. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. Thank you for watching. Have a great day.